വേറൊരു ഞാൻ കാണുന്നില്ലേ, ഞാൻ പറയുന്നത് ഈ ഇരുന്നു കൊണ്ട് പറയുന്ന ആൾക്ക് പറയും, കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ്. അന്നേരം തന്നെ ബബാന്ന് പറഞ്ഞിട്ട് അതിൽ മറുപടിയാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും. മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞത് അത് തൃശൂരാണ് എന്ന്. തൃശൂരിൽ എന്ത് സംഭവിച്ചു? തൃശൂരിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ട് എങ്ങോട്ട് പോയി? മറ്റെല്ലാ മണ്ഡലങ്ങളിലും നിങ്ങളെ സഹായിച്ച ശക്തികളുണ്ട്, പ്രധാന ശക്തികൾ തന്നെ. ആ പ്രധാന ശക്തികളുടെ സംഘടനയുടെ മേധാവികൾ തൃശൂരിൽ ആ വോട്ട് ചെയ്യാൻ അണികളോട് പറഞ്ഞത് BJP കാണും. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കണക്കുകൾ സഹിതം മുഖ്യമന്ത്രി തൃശൂരിലെ ജനവിധിയെ വിശകലനം ചെയ്യുന്നു. അത് പ്രതിപക്ഷത്തിനുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു. നിങ്ങളെ പ്ലീസ് ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശൂരിൻ്റെ വോട്ടിംഗ് നിലയാണ്. തൃശൂരിൽ എന്തുകൊണ്ടാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്? അത് നാം തമ്മിലുള്ള തർക്ക വിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാനുണ്ടാവും. നിങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10% വോട്ട്, 9.8% വോട്ട് കൃത്യമായി പറഞ്ഞാൽ 2019 നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തത്. എന്താ അവിടുത്തെ അവസ്ഥ, നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ? നിങ്ങൾ UDF നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ 2019 വോട്ട് നിലനിർത്താൻ അവിടുത്തെ 7 മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു? ഇപ്പോൾ ഗുരുവായൂർ 65,160 വോട്ടായിരുന്നു 2019 UDFനുണ്ടായിരുന്നു. ഇപ്പോൾ 57,925. 65,000 ഉണ്ടായിരുന്നവർ 57,000 ഈ തെരഞ്ഞെടുപ്പിൽ 24. മണലൂര് LDF തോറ്റവരാണല്ലോ, നിങ്ങളല്ലേ ജയിച്ചവർ. ആ ജയിച്ചവരെവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട. ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ. അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ മണലൂര് UDFന് തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ വിജയവും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാണേണ്ടത്. ഇവിടെ മണലൂരിൻ്റെ കേക്ക് UDFന് 63,420 വോട്ടാണ് 2019 അവിടെ. ഇപ്പോൾ UDFന് 50,897. ഇതാണ് അവസ്ഥ. ഒല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത്. ഇതിൻ്റെ അവസാനം ഞാൻ പറയാം അതിനെപ്പറ്റി. അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പ്രത്യേകം നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയാം. ഒല്ലൂര് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 63,000 ബാക്കിയുള്ള വിട്ടാടി 63,000 നിങ്ങൾക്കുള്ള വോട്ട്. ഇപ്പോഴ് എത്രയാ? 47,000.
63-ൽ നിന്ന് 47-ലേക്ക് നിങ്ങൾ താണു കൊല്ലൂരിൽ. പറയാ, ഇതാണ് വസ്തുത. തൃശ്ശൂര് 55,000 നിങ്ങൾക്ക് 2019. ഇപ്പോൾ 40,000. നാട്ടിക 52,000 2019. ഇപ്പോൾ ആ നാട്ടികയിലൊരു അതെ 52,000 യു ഡി എഫിന് 2019. ഇപ്രാവശ്യം കിട്ടിയത് 38,000. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇരിഞ്ഞാലക്കുട 57,000 UDFനുണ്ടായിരുന്ന വോട്ട്, അത് 46,000 താണു. പുതുക്കാട് 56,000 UDFന് 2019 വോട്ട്, ഇപ്പോൾ 42,000 താണു. അങ്ങനെയാണ് 293,000 വോട്ടിൽ നിന്ന് 415,000 വോട്ടിൽ നിന്ന് 328,000 വോട്ടിലേക്ക് താഴ്ന്ന അവസ്ഥയുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ വിജയം, എങ്ങനെയാണ് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്. ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, UDFനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി, അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കും എന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്.